ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചോറിനും കഞ്ഞിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളീ പുഴുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കടലയും ചേമ്പും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഴുക്കിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. പുഴുക്കിന് വേണ്ടിയിട്ടിതാ ഒരു കപ്പ് കടല ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി ഈ കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതുമാണ്. കൂടെ തന്നെ 1 വലിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ദാ മസാലയൊക്കെ നല്ലൊരു വറവായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ വറവായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടലയൊക്കെ ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ കടലയൊക്കെ നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ചേമ്പ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചേമ്പ് കൂടെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ചേമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കടല വേവിച്ചെടുത്തപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ചേമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൂടി വെച്ച് നമുക്ക് ഈ ചേമ്പ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ചേമ്പൊക്കെ വെന്ത് ചേമ്പും കടലയും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പ് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഈ കറി ഒരു കുഴമ്പ് രൂപത്തിൽ വേണമെന്നുള്ളവർക്ക് നല്ലപോലെ തന്നെ ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ ചെറുതായിട്ട് മാത്രം ഒന്ന് ഉടച്ചെടുക്കുന്നുള്ളൂ. കുറച്ചൊരു കഷ്ണങ്ങളോട് കൂടിയാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ദാ കറിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചേമ്പും കടലയൊക്കെ കൂടിയിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ പുഴുക്ക്. ഇനിയിപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.